ദൈവനാമം ഉച്ചരിച്ചതിന്റെ പേരിൽ കേരളത്തിലെടുത്ത ഒരു കേസെങ്കിലും ചൂണ്ടിക്കാട്ടാമോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെല്ലുവിളി. പ്രധാനമന്ത്രി പദത്തിന് നിരക്കാത്ത അസത്യ പ്രചരണമാണ് മോദിയിൽ നിന്നുണ്ടായത്. ലാവ്ലിൻ കേസിൽ തന്നെ കോടതി കുറ്റവിമുക്തനാക്കിയതാണ്. എന്നാൽ റഫേൽ കേസിൽ മോദി ഇപ്പോഴും പ്രതിസ്ഥാനത്താണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ആളിനെതിരെ ആക്ഷേപം ഉയർത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്. മോദി കേരളത്തെക്കുറിച്ച് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി നൽകി. ശബരിമലയിൽ അക്രമം നടത്തിയതിനാലാണ് കേസെടുത്തത്. മതത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്ന രീതി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കില്ല. ശബരിമല സന്നിധാനത്തു പോലും കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടന്നു. പോലീസ് സംയമനം പുലർത്തിയതിനാൽ പ്രശ്നങ്ങളുണ്ടായില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് സംഘപരിവാറാണ്. കേരളത്തിൽ പൂജാകർമ്മങ്ങൾ അനുവദിക്കില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ മറ്റൊരു ആരോപണം. എല്ലാ ആചാര വിശ്വാസങ്ങളും നടത്താൻ ഇവിടെ കഴിയുന്നുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ആചാരം അനുഷ്ഠിക്കുന്നവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറാണ്. അത്തരം ശ്രമം വിജയിക്കാത്തതിനാലാകാം ബി ജെ പിക്ക് അസ്വസ്ഥത. സുപ്രീംകോടതിയുടെ വിധി നിയമം തന്നെയാണ്. അത് നടപ്പാക്കിയതിനെ എതിർക്കുന്നവർ ഭരണഘടനയെയും നിയമത്തെയും വെല്ലുവിളിക്കുകയാണ്. ലാവ്ലിൻ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമം കോടതിയോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണ്. റഫേൽ ഇടപാടിൽ അനിൽ അംബാനിയെ സഹായിക്കാൻ എല്ലാ നടപടിയും കാറ്റിൽ പറത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട പ്രശ്നമാണ് സുപ്രീംകോടതിയിലുള്ളത്. ഇത്തരം ആരോപണം നേരിടുന്ന പ്രധാനമന്ത്രിയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടയാളെ ആക്ഷേപിക്കുന്നത്. മന്ത്രിമാർ പലരും അഴിമതിയുടെ നിഴലിലാണെന്ന ആക്ഷേപം മന്ത്രിയായാൽ അഴിമതി നടത്തിയിരിക്കുമെന്ന ബി ജെ പി ഭരണത്തിലെ അനുഭവം വെച്ചാകാം. കേരള മന്ത്രിസഭയിലെ ആർക്കെതിരെയും അഴിമതി ആരോപണം ഉയർന്നിട്ടില്ല. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന ദേശീയ അംഗീകാരവും കേരളത്തിനാണ്. പ്രളയത്തിന് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിയെന്ന് പറയുന്ന പ്രധാനമന്ത്രി കേന്ദ്ര ജലകമ്മീഷന്റെ വിലയിരുത്തൽ അറിയാത്ത വ്യക്തിയാണോ? കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങളെല്ലാം നിഷേധിച്ചതിന് പിന്നിലും ഇതേ താല്പര്യമാണുള്ളത്. ഗുജറാത്തിൽ വിദേശ സഹായം സ്വീകരിച്ച അതേ വ്യക്തിയാണ് കേരളത്തിനും സഹായം നിഷേധിച്ചത്. കേരളം തകർന്നു കിടക്കട്ടെ എന്ന പകപോക്കൽ മനോഭാവം അല്ലെങ്കിൽ മറ്റെന്താണ് ഇതിനു പിന്നിലുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് മോദി പറഞ്ഞത്. രാഷ്ട്രീയ സംഘടനകളിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മരിച്ചവരുടെ മൊത്തം സംഖ്യ 100-ൽ 1 പോലും വരുന്നില്ല. എവിടെ നിന്ന് കിട്ടി പ്രധാനമന്ത്രിക്ക് നൂറുകണക്കിന് ബി ജെ പി രക്തസാക്ഷികളെ? ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പോലും പറയാത്തതാണിത്. ഇതുവരെ സി പി എം പ്രവർത്തകരും നേതാക്കളുമായി 209 പേരാണ് ഇവിടെ ആർ എസ് എസ് കൊലക്കത്തിക്ക് ഇരയാക്കിയത്. മറ്റു പാർട്ടികളിലുള്ള നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഇവരാലാണ്. രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കാൻ കാര്യക്ഷമമായി നടപടിയെടുത്ത സർക്കാരാണ് ഇവിടെയുള്ളത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികകളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. രാഷ്ട്രീയ മുതലെടുപ്പിനായി പ്രധാനമന്ത്രി യാഥാർത്ഥ്യം മനഃപൂർവ്വം മറച്ചുവെച്ച് സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഇത് അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക്, കൈരളി ന്യൂസ്.